ഞാൻ ഇന്നലെ രാത്രി ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വീണ്ടും ലൈവ് വരാനുള്ള മുഖ്യ കാര്യം ഇന്നത്തെ ആ വിഷയം തന്നെയാണ്. ഞാൻ ആക്ച്വലി ഇപ്പോഴും ദുബൈയിലെ ടെർമിനൽ 2 എയർപോർട്ടിനകത്താണ് കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാനുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ എൻ്റെ ചെറിയ ബാഗ് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോർഡിങ്ങും കാര്യങ്ങളും നേരത്തെ ആയതുകൊണ്ട് അദ്ദേഹം ഫ്ലൈറ്റിൽ കയറിപ്പോയി. എൻ്റെ ലഗേജ് അല്പം വെയ്റ്റ് പിന്നെ തൂക്കി നോക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ കുറച്ച് താമസിച്ചു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരനങ്ങ് ഫ്ലൈറ്റിനകത്ത് പോയി. എൻ്റെ പാസ്പോർട്ടിൻ്റെ ബാഗ് പുള്ളിയുടെ കയ്യിലായി പോയി. അത് പിന്നീട് ആക്ച്വലി എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പേരോ നമ്പരോ ഒന്ന് മേടിക്കാൻ പറ്റൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗേറ്റ് കടന്ന ഉടനെ ആ ചെറിയ ബാഗ് ഇങ്ങനെ തിരിച്ച് നമ്മളെ കയ്യിൽ വാങ്ങാമല്ലോ എന്നുള്ള പ്രതീക്ഷയില്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ചുണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല. പേരൊന്നും ചോദിക്കാനില്ല. കാരണം ഇപ്പോൾ വിശാലമായിട്ട് സംസാരിക്കുന്നപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടുന്ന് പോകുന്ന ഒരാളുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കുമ്പോഴേ എല്ലാവർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വിശാലമായിട്ട് ഒരാളുമായിട്ട് ഇപ്പോൾ പേരും കാര്യങ്ങളും ഒന്നും ചോദിച്ചിരിക്കണം. വരാം ലഗേജ് കൂടുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ ഒന്ന് ചോദിച്ച് എന്തെങ്കിലും കൈ കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ നല്ല മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഇങ്ങനെ ഒരു ഇതായി പോകും എന്ന് ഞാൻ എൻ്റെ പാസ്പോർട്ട് ആ ബാഗിനകത്ത് ഇരിക്കുന്നു എന്നുള്ള ചിന്ത എനിക്കില്ലായിരുന്നു. ആ ഒരു ഓർമ്മയില്ലതായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ അദ്ദേഹം പാസ്പോർട്ട് കൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാവരും ഇത് ഇപ്പോഴത്തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ആ ലാപ്ടോപ്പ് ബാഗിൻ്റെ പുറത്ത് പോക്കറ്റിൽ, ചെറിയ പോക്കറ്റിൽ പാസ്പോർട്ട് ഇരിപ്പുണ്ട്. ആ പാസ്പോർട്ട് എടുത്തിട്ട് ഓക്കെ. അത് എയർ ഇന്ത്യയിൽ വിളിച്ച കാര്യം ഉദ്യോഗസ്ഥൻ വന്ന് പോലീസുകാരൻ വന്ന് ചോദിച്ചു പറഞ്ഞത് അതിൻ്റെ അടുത്ത്. പിന്നെ പുറത്ത് പോയിട്ട് ഔട്ട് പാസ് തൽക്കാലത്തേക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോകാൻ കഴിയാനും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. കാരണം വെച്ചാൽ ഇവിടുന്ന് അകത്തിരുന്നു കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ആകെപ്പാട് ടെൻഷനിലാണ്. ഇന്നലെ മുതൽ സത്യം പറഞ്ഞാൽ ആഹാരം കഴിക്കാറില്ല. ആഹാരം കഴിക്കാമെന്ന് വെച്ചാൽ എയർപോർട്ടിനകത്തു നിന്ന് എന്തെങ്കിലും വാങ്ങാം. നമ്മളിപ്പോൾ പോക്കറ്റിൽ ഇവിടുത്തെ ദിറംസ് ഒന്നും കൂടുതലിട്ടുകൊണ്ടായിരിക്കത്തില്ല എയർപോർട്ടിലിരിക്കുന്നത്, ചില്ലറ പൈസ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവിടെ ഒരു കഫ്തീരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സാൻവിച്ചിന് മേടിക്കുന്ന 50 ദിറംസ് 55 ദിറംസാണ്. അപ്പോൾ അതങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി ഒരു സാൻവിച്ച് മേടിച്ച് കഴിച്ചതാണ്. പിന്നെ ഇതുവരെ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. കുടിക്കാൻ വെച്ചാൽ ഇറങ്ങുന്നില്ല. അത്ര ടെൻഷനിലിരിക്കുകയാണ്. മാനസികമായിട്ട് വല്ലാതെ തകർന്നു പോയെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും ഇതൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്ക്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പിന്നെ ആറ്റിങ്ങൽ ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ആറ്റിങ്ങലാണെങ്കിലും അയാളുടെ ഇപ്പോഴും താമസിക്കുന്ന പള്ളിക്കലാണെന്നാണ് പറഞ്ഞത്. അത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പേരെങ്കിലും അറിയാമായിരുന്നെങ്കിൽ എനിക്ക് അപ്പോഴത്തന്നെ പിന്നെ ഗേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ഇത് ബാഗ് തിരിച്ചു വാങ്ങാമായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ചോദിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ ചോദിച്ചു, പക്ഷേ അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ കേട്ടതുമില്ല. പറഞ്ഞില്ലേ ഓരോ ടെൻഷനിലിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ പാസ്പോർട്ട് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. എൻ്റെ ആ ലാപ്ടോപ്പ് ബാഗിനകത്ത് തന്നെ എൻ്റെ മൊബൈൽ ഡയറക്ടറി ഉണ്ട്, അല്ല പിന്നെ ടെലഫോൺ ഡയറക്ടറി, അതിനകത്ത് നമ്പരും ഉണ്ട്. ആ നമ്പറിൽ ആരെങ്കിലും വിളിച്ചാൽ തന്നെയും പിന്നെ ഈ ആളിനെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ആ പാസ്പോർട്ടിൽ എൻ്റെ വിസ പേജ് എടുത്തിട്ട് അതിനകത്ത് ആ വിസയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ, മൊബൈൽ നമ്പർ എൻ്റെയും എൻ്റെ മോൻ്റെയും എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെയും കൂടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നമ്പറിൽ ഏത് നമ്പറിൽ വിളിച്ചാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ആ പാസ്പോർട്ട് ഇവിടെ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കിനി നാട്ടിൽ എത്താനോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഈ ദുർഘടമായ കണ്ടീഷനിൽ നിന്ന് ഒന്ന്
രക്ഷിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. കാരണം അത്രയും മാനസികമായിട്ട് ഞാൻ തകർന്നിരിക്കുകയാണ്. കാരണം ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ചും ഇവിടെ ഗൾഫിലുള്ള ഒരാളുടെ ആകെ ഒരു അത്താണിയെന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണല്ലോ. അത് ഒരു സെക്കൻഡ് നേരത്തെ പിന്നെ അശ്രദ്ധയാണ്. കാരണം അദ്ദേഹം അങ്ങ് ഇറങ്ങി പുറത്ത് ഗേറ്റിന് പുറത്തിറങ്ങി ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുള്ളിയെ വിടത്തില്ലായിരുന്നു. കാരണം ഞാൻ പുള്ളിയെ എൻ്റെ കൂടെ മാത്രമേ കൊണ്ടുപോകാൻ ശ്രമിക്കത്തുള്ളൂ. കാരണം മാത്രമല്ല, എൻ്റെ പാസ്പോർട്ട് ആ ബാഗിന് ഇരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർത്തതുമില്ല. കാരണം എൻ്റെ പാസ്പോർട്ടെന്ന് വെച്ചാൽ രണ്ട് പാസ്പോർട്ടാണ്, ഒന്ന് പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും. പഴയ പാസ്പോർട്ടിലാണ് വിസ ഉള്ളത്, പുതിയ പാസ്പോർട്ട് ഇപ്പോൾ റിന്യൂ ചെയ്തതേ ഉള്ളൂ, റിന്യൂ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഇത് രണ്ട് പാസ്പോർട്ടും കൂടെ ഇട്ടിരിക്കുന്ന ഒരു ഹോൾഡറിലാണ്, പാസ്പോർട്ട് ഹോൾഡറിലാണ്. ആ ഹോൾഡർ എന്ന് വെച്ചാൽ വലുതാണ്. അത് ആ വലുതായതുകൊണ്ട് പിന്നെ പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല. കഴിയും നേരത്തേക്കെന്ന് പറഞ്ഞാൽ സിംഗിൾ പാസ്പോർട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലങ്ങ് വെച്ചിരിക്കും, ബോർഡിംഗ് പാസും പാസ്പോർട്ടും കൂടെ. ഇതുകൊണ്ടാണ്, അപ്പം ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നില്ല. മാത്രമല്ല എൻ്റെ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടായിരുന്നു കൊണ്ട് ഗേറ്റിൽ ഞാൻ എമിഗ്രേഷൻ ക്ലിയറൻസ് കംപ്ലീറ്റ് എമിറേറ്റ്സ് ഐ ഡി സ്വീപ്പ് ചെയ്താണ് അകത്തോട്ട് കയറിയത്. അതുകൊണ്ട് പാസ്പോർട്ടിൽ സ്റ്റാമ്പും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല, പാസ്പോർട്ട് എടുക്കേണ്ടതായിട്ടേ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഗേറ്റിന് 5 നമ്പർ ഗേറ്റിൽ വന്ന് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആവശ്യപ്പെടുമ്പോഴാണ് ഈ പാസ്പോർട്ടിൻ്റെ കാര്യം അന്നേരം ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ആ ഷഹാൽവായി കാണുന്നുണ്ടെന്ന് ഇത് ഒന്ന് ഷെയർ ചെയ്യണേ. കാരണം ഞാൻ ആകെപ്പാടൊരു ഒരു വല്ലാത്ത സാഹചര്യത്തിലിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കണ്ട ഇത് കാണാം. ഇത് എയർപോർട്ടിനകമാണ്. ദുബായ് ടെർമിനൽ 2 ആണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ആ പാസ്പോർട്ട് ഇരിക്കുന്ന ആളുടെ കയ്യിലെത്തി. കാരണം പുള്ളിക്കാരൻ 5 ദിവസത്തെ ലീവിനും കണ്ടാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തക്ക രീതിയിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് പുള്ളി പിന്നെ പള്ളിക്കൽ ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് ഈ ദുർഘടമായ കണ്ടീഷനൊന്ന് രക്ഷിക്കാൻ ശ്രമിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.